സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കൂടെ സിനിമാ താരങ്ങളുടെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ന്യൂസുകൾ, അത് ചെറിയ ചെറിയ ന്യൂസുകളാണെങ്കിലും വരെ, അവരുടെ കുടുംബ വിശേഷങ്ങളാണെങ്കിലും ശരി, അവരുടെ ഓരോരോ കാര്യങ്ങളും അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരാണ് പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ചും. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കാറുണ്ട്. അപ്പൊ അത് നമുക്കൊരു രസമാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കാനും, നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. എങ്കിൽ കൂടെയും പലപ്പോഴും വരുന്ന പല വാർത്തകളും അത് ശരിയാണോ എന്നൊക്കെയുള്ള നമുക്ക് സംശയം തോന്നാറുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളാകുമ്പോൾ നമ്മളത് കൂടുതൽ ഫോളോ ചെയ്യും, അത് നമ്മൾ കൂടുതൽ അത് വാച്ച് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നോക്കും. അപ്പൊ അതിൽ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ, അപ്പോൾ അല്ല ഇത് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, ഒരു ശരിയായ ന്യൂസ് തന്നെയാണോ എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ന്യൂസ് ആ ഒരു സെലിബ്രിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ, നമ്മൾ അത് എന്തുകൊണ്ട് ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടർ ഇത് തിരുത്തുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വക കാര്യങ്ങളിലേക്ക് തലയിടാനും അതിനകത്ത് തിരുത്തൽ നടത്താൻ വേണ്ടിയിട്ടും അതിനെതിരെ ഒരു കറക്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാവാനായിട്ട് ഈ സെലിബ്രിറ്റീസ് നിൽക്കാത്തതിന് ഒരു കാരണം എന്നുള്ളത് അവരുടെ സമയം അതിനായിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാണ്ടാവില്ല എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ഒരു അടിപിടിയിൽ ഇതൊന്നും അവസാനിപ്പിക്കണ്ട എന്നുള്ള ഒരു കാരണമായിരിക്കാം. ഇപ്പൊ പലപ്പോഴും ഉണ്ടാവുന്ന ചർച്ചകളും തല്ലുകൂടലുകളൊക്കെ നമ്മൾ ഈ അടുത്തുണ്ടായതൊക്കെ കുറെ കണ്ടതാണ്. രണ്ട് പ്രമുഖ ആക്ടേഴ്സ്, രണ്ട് പ്രമുഖ യൂട്യൂബേഴ്സ് തമ്മിലുണ്ടായ ഒരു മൽപിടുത്തം, അത് നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു ചർച്ച ആയതാണ്. ഒരു ഫോൺ കോൾ വഴി ഒരു ആക്ടറും ഒരു യൂട്യൂബറും തമ്മിലുണ്ടായ ഒരു വലിയ ഒരു വിവാദം, അതേപോലെ തന്നെ ഒരു സിനിമാ നടനും അതേപോലെ തന്നെ ഒരു യൂട്യൂബറും തമ്മിലുണ്ടായ കേസ് വരെ എത്തി നിന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു വിവാദം, ഇങ്ങനെ രണ്ട് ഇഷ്യൂസ് ഇപ്പൊ തൊട്ടടുത്ത് നടന്ന രണ്ട് ഉദാഹരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ വക ഇഷ്യൂസിൽ ഇടപെടാതെ സെലിബ്രിറ്റീസ് ഒതുങ്ങിക്കൂടുന്നതാണ് പലപ്പോഴും കാണുന്നത്. കാരണം ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം ഫൈനലി ബലിയാടാകപ്പെടുക, അല്ലെങ്കിൽ ക്രൂസിഫൈ ചെയ്യുക, കുരിശിലേറ്റപ്പെടുക സെലിബ്രിറ്റി ആണ് അല്ലെങ്കിൽ ഈ ആക്ടറാണെന്നുള്ളതാണ് മിക്കവാറും കണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂസിൽ പോകണ്ട, അതിനകത്ത് ഇടപെടണ്ട എന്നുള്ളത് കരുതിയിട്ടാകണം, അല്ലെങ്കിൽ വെറുതെ ഇതൊക്കെ ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമുണ്ടോ, ഇതിനൊക്കെ കൂടുതൽ നമ്മൾ വളം വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കരുതിയിട്ടാകണം ആക്ടേഴ്സ് അതേപോലെ തന്നെ സെലിബ്രിറ്റീസ് ഒന്നും ഈ ഇഷ്യൂസിൽ അധികം കയറി തലവെക്കാറില്ല, അതിൽ കൂടുതൽ പ്രതികരിക്കാനും അവർ പോകാറില്ല, അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ചില കമന്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വിഷമുണ്ടാക്കുന്നത്, വളരെ ദേഷ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗോസിപ്പുകൾ, അതൊക്കെ ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടോ വേറെ പല ആളുകൾ ചെയ്യുമ്പോൾ അത് ഈ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ വളരെയധികം വിഷമിപ്പിക്കും, അവരെ ഡിസ്റ്റേബ് ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ റിയാക്ട് ചെയ്യാൻ തയ്യാറാവും. റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി ഉണ്ടാക്കി തല്ലുകൂടുക എന്നുള്ളതല്ല, ന്യായമായിട്ടുള്ള മാന്യമായിട്ടുള്ള രീതിയുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ. ആ ഒരു ന്യായമായ മാന്യമായ രീതിയാണ് ഇപ്പോ ടോവിനോ തോമസ് എന്ന ആക്ടർ അവലംബിച്ചിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൂടെ ടോവിനോ തോമസിനെ അപമാനിച്ചു എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്ത കൊടുത്തു, അല്ലെങ്കിൽ ഖേദകരമായിട്ടുള്ള വാർത്ത കൊടുത്തു, അങ്ങനെ അതേപോലെ തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തു, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള വാർത്ത കൊടുത്തു എന്നുള്ള പേരിൽ അദ്ദേഹം പനങ്ങാട് പോലീസിന് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്കിന്റെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് ഒരു കേസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ആ ഒരു പരാതി പോലീസ് സ്വീകരിക്കുകയും ഈ ഒരു കേസിൽ FIR ഇടുകയും ചെയ്യുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. നടൻ ടൊവിനോയുടെ പരാതിയിൽ, ഇൻസ്റ്റാഗ്രാമിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നിരന്തരം മോശം പരാമർശം നടത്തി അപമാനിക്കുന്നുവെന്നാണ് പരാതിയെന്ന് പോലീസ് വ്യക്തമാക്കി. ചേതനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുക. ചേതൻ, ടൊവിനോയുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പനങ്ങാട് പോലീസ്. ഈ കേസിനാസ്പദമായ സംഭവം എന്താണ്? ഈ പരാതിയിൽ ടൊവിനോ പറയുന്ന കാര്യം എന്താണ്? മനു തന്നെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തി എന്ന് കാണിച്ച്
ഇന്നലെയാണ് ടൊവിനോ തോമസ് പരാതി നൽകുന്നത്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ആദ്യം ടൊവിനോ തോമസ് പരാതി നൽകുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി തന്നെ അപമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഈ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഉടനെ തന്നെ ഈ പരാതി പനങ്ങാട് പോലീസിന് കൈമാറുകയാണ്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. FIR ഇന്നലെ രാത്രി തന്നെ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്ന കാര്യം തീർച്ചയാണ്. ശരി, ഏതായാലും പനങ്ങാട് പോലീസ് ടൊവിനോയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ സ്ഥിരമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന പരാതിയിൽ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സഹിതമാണ് ടൊവിനോ പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സിറ്റി പോലീസിന് നൽകിയ പരാതി പിന്നീട് പനങ്ങാട് പോലീസിന് കൈമാറുകയായിരുന്നു. മലയാളത്തിലെ മറ്റ് സൂപ്പർ താരങ്ങളെ പോലെയും യങ് ജനറേഷൻ താരങ്ങളെ പോലെയും അല്ല ടൊവിനോ തോമസ് ഉള്ളത്. ടൊവിനോ തോമസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിച്ചിട്ട് ഈ നിലയിൽ എത്തിയ ഒരാളാണ്. മാത്രമല്ല, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവാണ്. ഇപ്പോൾ ഏതൊരു ഇന്റർവ്യൂവിലും അദ്ദേഹത്തിനെ കാണാറുണ്ട്. മിക്ക ആൾക്കാരും മിക്ക യൂട്യൂബേഴ്സും വിളിക്കുന്ന ഇന്റർവ്യൂവിന് ഫിലിം പ്രൊമോഷന് അദ്ദേഹം അറ്റൻഡ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ആൾക്കാരായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടെയാണ് ടൊവിനോ തോമസ്. മറ്റു ആക്ടേഴ്സ് ഇപ്പോൾ ഉദാഹരണത്ത് പറയുകയാണെങ്കിൽ ദുൽഖർ സൽമാൻ ഒന്നും ഇങ്ങനെ കൂടുതലായിട്ട് ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിന് പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, സൗകര്യമാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിൽ കൂടെയും അതേപോലെ മറ്റ് പല ആക്ടേഴ്സും, ഇപ്പൊ നിവിൻ പോളി ആണെങ്കിലൊന്നും ഇതേപോലെ ജനങ്ങളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടുള്ള നടക്കുന്ന ആളല്ല ടൊവിനോ തോമസ് എന്ന് പറഞ്ഞാൽ. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിനെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസ്, അതിലേക്ക് പ്രളയം പോലുള്ള സംഭവം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ ഇടയിൽ കയറി ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, ആ ഒരു എന്താ പറയുക, ആ ഒരു ഉണർവ്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകൾ കണ്ടാലും മതി, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, വളരെ ആൾക്കാരായിട്ട് വളരെ കോമൺ ഒരു മേനെ പോലെ ആൾക്കാരായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി, വളരെ എന്താ പറയുക, പൊളൈറ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മിക്ക യൂട്യൂബേഴ്സും, അത് അത്ര ഫേമസ് അല്ലാത്ത യൂട്യൂബേഴ്സ് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും അദ്ദേഹം പോവാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഈ വക ഇടപെടലുകൾ, അദ്ദേഹത്തെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റ് സെലിബ്രിറ്റീസ് ജനങ്ങളിൽ നിന്ന് ഒരു അകലം പാലിച്ചു നിൽക്കുമ്പോൾ ഇദ്ദേഹം കൂടുതൽ ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇത്ര ഇറിറ്റേറ്റഡ് ആയിട്ട്, ഇത്ര വിഷമത്തോടെ, അല്ലെങ്കിൽ ഇത്ര ദേഷ്യത്തോടെ ഈ ഒരു തെറ്റായ വാർത്ത, അല്ലെങ്കിൽ അപകീർത്തികരമായ വാർത്തയോട് പ്രതികരിച്ച രീതി, ആ ഒരു രീതി വളരെ അധികം പ്രശംസനീയമാണ്. അതേപോലെ തന്നെ മാതൃകാപരവുമാണ്, അതാണ് പറയേണ്ടത്, മാതൃകാപരവുമാണ്. ഇതിനെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോ ഈ ഒരു ലിങ്ക്, അല്ലെങ്കിൽ ആ ലിങ്ക് പോസ്റ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് ഒരു അടിപിടി ഉണ്ടാക്കാതെ, ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവാതെ, അതിന്റെ ന്യായമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്ക് വെച്ചിട്ട് പോലീസിൽ, സൈബർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മിക്ക ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും നടക്കൂല, അതിന് ഒരു തീരുമാനമാവില്ല, ഒരു പ്രത്യേകിച്ചൊന്നും നടക്കൂല എന്നുള്ളൊരു ധാരണയിലായിരിക്കാം മിക്ക ആൾക്കാരും ഫേക്ക് ഐഡി, അല്ലെങ്കിൽ ഇപ്പൊ ഒറിജിനൽ ഐഡി ആണെങ്കിൽ തന്നെ അതിലൊക്കെ ഈ തോന്നിയ പോലെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ വക ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ഇത് വെറുതെ വെച്ചേക്കില്ല, ഇതിന്റെ എൻഡ് വരെ ഫൈറ്റ് ചെയ്യും, അതിന്റെ കൾപ്രിറ്റിനെ കണ്ടുപിടിക്കും, അവർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ കിട്ടും എന്നുള്ള ഒരു സംഭവം കാണുമ്പോൾ, അത് മനസ്സിലാകുമ്പോൾ, അത് ഇങ്ങനെ ഈ രീതിയിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, മോശപ്പെട്ട കമന്റുകൾ, അല്ലെങ്കിൽ മോശപ്പെട്ട വാർത്തകൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ, ഇതൊക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ കൊടുക്കുന്ന വ്യക്തികളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ത്വര, ആ ഒരു സംഭവം അത് ഇല്ലാതാവും, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇതൊരു മാതൃകയാണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള എന്താ പറയുക, ഡീഫേമേഷൻ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ കേസ് പോകും, അതിന് തീരുമാനമാകും എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ, ഇത് വെറുതെ ഒരു പേപ്പറിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ, ഇതിന് ഇനിയും ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടർ തുനിയുന്നത് അത് ഇവിടെ പ്രിവെന്റ് ചെയ്യപ്പെടുകയാണ്. ഇത് വളരെ നല്ലൊരു തീരുമാനമാണ്. എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ടൊവിനോ തോമസിന്റെ അടുത്തുനിന്ന് വന്നതെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ രീതിയിൽ തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ, ഒന്ന് രണ്ട് സെലിബ്രിറ്റീസ് നല്ല രീതിയിൽ പ്രതികരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള മോശപ്പെട്ട വാർത്തകൾ, പിന്നെ ഈ ഗോസിപ്പുകൾ, ഈ കാര്യങ്ങൾ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഗോസിപ്പുകൾ, അതിപ്പോ
ഈ സെലിബ്രിറ്റിയുടെ ഭാഗത്ത് മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്കും അത് വളരെ വിഷമമുണ്ടാക്കുന്ന പല വാർത്തകളും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ ഒരു തടയിടും ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.